കഥാലോകം. കഥാലോകത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥ ഐതിഹ്യമാലയിലെ അധ്യാത്മരാമായണം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ അധ്യാത്മരാമായണം. ശ്രീ വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം, അത്ഭുതരാമായണം, ആനന്ദരാമായണം മുതലായവ പോലെ അധ്യാത്മരാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് വിചാരിക്കുന്നത്. അധ്യാത്മരാമായണത്തിൻ്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടുമാണ് ഇരിക്കുന്നത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരവതാരമാണെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരോദാത്തനുമായ രാജാവായിട്ടേ വെച്ചിട്ടുള്ളൂ. അധ്യാത്മരാമായണകർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ച് കഥ വിസ്തരിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെ കൊണ്ട് അധ്യാത്മരാമായണം ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയാവാം. എന്നാൽ ഈ ഗ്രന്ഥമുണ്ടാക്കിയതിനെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു പോരുന്നത് താഴെ പറയുന്നു. വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണം ഉണ്ടാക്കിയത്. തൻ്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണങ്ങളെക്കാൾ ഭക്തിരസം ഉള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുകയും തന്നിമിത്തം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. തൻ്റെ ഗ്രന്ഥം ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരെയും അദ്ദേഹം സമീപിച്ചെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല. എന്ന് മാത്രമല്ല, ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വിഡ്ഢ്യാൻ ഇതിനായി പുറപ്പെട്ടത് അത്ഭുതം തന്നെ, ഇതാരെങ്കിലും നോക്കുമോ എന്നും മറ്റും പറഞ്ഞ് ചിലർ പരിഹസിക്കാനും തുടങ്ങി. ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം അദ്ദേഹത്തിന് സഹിക്ക വയ്യാതെയായി തീരുകയും അദ്ദേഹം സ്വദേശം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അലഞ്ഞു നടന്ന് നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യസഞ്ചാരമില്ലാത്തതായ ഒരു കൊടുങ്കാട്ടിൽ ചെന്നു ചേർന്നു. നേരവും വൈകി. മനുഷ്യാധിവാസമുള്ള സ്ഥലത്ത് എത്തുന്നതിന് അവിടെ നിന്ന് വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയെന്ന് തീർച്ചപ്പെടുത്തി. ആ വനാന്തരങ്ങളിൽ കൂടിയുള്ള ഊടുവഴിയുടെ അടുക്കലായിട്ട് ഒരു കുളവും ആൽത്തറയും കണ്ടു. കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനാദികളും കഴിച്ച് ആ ആൽത്തറയിൽ തൻ്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വെച്ച് കിടന്നു. വിശപ്പും ദാഹവും വഴി നടന്നിട്ടുള്ള ക്ഷീണവും എല്ലാം കൂടി കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ആരാണിവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ബ്രാഹ്മണൻ എണീറ്റിരുന്നു. അതിൻ്റെ ശേഷം താഴെ വരുന്ന പ്രകാരം അവർ സംഭാഷണം തുടങ്ങി. ദിവ്യൻ: ഹേ, അങ്ങ് ആരാണ്? ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനായിട്ടാണ്? ബ്രാഹ്മണൻ: ഞാനൊരു ബ്രാഹ്മണനാണ്. ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് ദൈവഗത്യ ഇവിടെ എത്തിച്ചേർന്നു. മനുഷ്യരുള്ള ദിക്കിലെത്തുന്നതിന് നേരം മതിയാകാതെ വന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു എന്നേ ഉള്ളൂ. ദിവ്യൻ: അങ്ങയുടെ അടുക്കലിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ബ്രാഹ്മണൻ: അത് ഞാൻ പറഞ്ഞാൽ അവിടുന്ന് എന്നെ പരിഹസിക്കും, അതുകൊണ്ട് ഞാൻ പറയുകയില്ല. ദിവ്യൻ: ഏയ്, അതൊന്നുമില്ല, കേൾക്കട്ടെ, പറയൂ. ഇപ്രകാരം ആ ദിവ്യപുരുഷൻ്റെ വാക്ക് കേട്ട് ബ്രാഹ്മണൻ ആ ഗ്രന്ഥം ഇന്നതാണെന്നും അത് നിമിത്തം തനിക്കുണ്ടായ ആക്ഷേപങ്ങളുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു: ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട, ഞാനൊരു കൗശലം പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിനും തന്നിമിത്തം ഗ്രന്ഥത്തിനെ പ്രചാരം സിദ്ധിക്കുന്നതിനും ഇടവരും. എന്തെന്നാൽ ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം. നേരം വൈകാറാവുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നാല് പട്ടികൾ കൂടെ ഉണ്ടായിരിക്കും.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടുചെന്ന് കൊടുത്ത് വിവരം പറയണം. എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവൃത്തിയുണ്ടാക്കി തരും. ഇത് ആര് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയും അരുത്. ഇപ്രകാരം പറഞ്ഞ് ആ ദിവ്യപുരുഷൻ ഉടനെ അന്തർധാനം ചെയ്തു. ഈ ഉപദേശം ആ ബ്രാഹ്മണനെ ഏറ്റവും സന്തോഷമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അരുണോദയമായപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രിയായപ്പോഴേക്കും ഗോവർണത്ത് ചെന്നു ചേർന്നു. നേരം വൈകാറായപ്പോൾ മുമ്പ് ആ ദിവ്യപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. വിവരമെല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണൻ, ഇത് എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നതിന് അങ്ങോട്ടാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ, ആട്ടെ, ഇപ്പോൾ പറയണമെന്നില്ല, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങയ്ക്ക് ഈ ഉപായം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ്. അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിനായി ഞാൻ അവനെ ശപിക്കുന്നു. അവൻ ഒരു ശൂദ്രനായി ഭൂമിയിങ്കൽ ജനിക്കാൻ സംഗതി വരട്ടെ. ഇപ്രകാരം ശപിച്ചതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന കമണ്ഡലുവിങ്കൽ നിന്ന് കുറെ വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ചു ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇനി ഇത് കൊണ്ടുപോയിക്കോളൂ. അങ്ങയുടെ മനസ്താപം തീരുന്നതിനും ഈ ഗ്രന്ഥനിമിത്തം അങ്ങയ്ക്ക് വളരെ ബഹുമാനം ഉണ്ടാകുന്നതിനും സംഗതിയാകും എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷം അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ച് പാരായണത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങുകയും ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാൾ അതിന് പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. രാമായണ കർത്താവായ ബ്രാഹ്മണന് ആ ഉപായം പറഞ്ഞുകൊടുത്ത ഗന്ധർവനാണ് പിന്നെ ശൂദ്രനായി ഭൂമിയെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നു നാമധേയത്തോടുകൂടി അവതരിച്ചത്. എഴുത്തച്ഛന് അധ്യാത്മരാമായണത്തോട് മറ്റുള്ള രാമായണങ്ങളോടുള്ളതിനേക്കാൾ അധികം പ്രതിപത്തി ഉണ്ടാവുന്നതിനും തൻ്റെ കിളിപ്പാട്ട് തർജ്ജിമയ്ക്ക് ഈ മൂല ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നതിനും ഉള്ള കാരണം മേൽപ്പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് അതിനോടുള്ള പൂർവ്വ സംബന്ധമാവുന്നു. ഗോകർണത്ത് ശിവരാത്രി നാൾ നാല് പട്ടുകളോടുകൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു. ആ നാല് പട്ടികൾ നാല് വേദങ്ങളും ആയിരുന്നു. അധ്യാത്മരാമായണം മൂലം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്ന് ചിലർ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കൂടി, കഥ ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ.